അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മൾ പറയുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കേട്ടോ. പലപ്പോഴും ദാരിദ്ര്യം ഉണ്ടാവുന്നതിൻ്റെ കാര്യങ്ങൾ പലതുമുണ്ട്. വീട്ടിൽ ബർക്കത്തില്ലായ്മയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. വീട്ടിൽ ബർക്കത്ത് ഇല്ലാതെ വരാനുള്ള ഓരോ കാര്യങ്ങളാണ്, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഓരോ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അടുക്കളയിൽ വൃത്തിയില്ലാതിരിക്കുക. അടുക്കള ആകെ വൃത്തിയില്ലാതെ പോയും ഇങ്ങനെ വെക്കുക. പാത്രങ്ങളൊക്കെ കഴുകാതെ, ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പാത്രങ്ങളൊന്നും കഴുകാതെ കൂട്ടിയിടുക. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ക്ഷീണമാണ്, ആവില്ല, ഇപ്പം അവിടെ കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒന്നായിട്ട് പാത്രങ്ങളൊക്കെ അടുക്കളയിൽ കിച്ചണിൽ അങ്ങനെ കൂട്ടിയിടുക. പിന്നെ നമുക്ക് തോന്നുമ്പോൾ എപ്പോഴെങ്കിലും ഒക്കെ വന്ന് അങ്ങനെ കഴിക്കുക. അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. അടുക്കള നല്ല വൃത്തിയായി എപ്പോഴും സൂക്ഷിക്കേണ്ടതാണ്. വേസ്റ്റ് കൂട്ടി ഇടുക. ഒന്നായിട്ട് കിച്ചണിൽ കൊണ്ടുവന്നിട്ട് വേസ്റ്റ് പാത്രങ്ങളൊക്കെ കൂട്ടിയിടുക, അല്ലെങ്കിൽ കഴിച്ച വേസ്റ്റൊക്കെ വേറൊരു ടിന്നിലേക്ക് ഇങ്ങനെ അടച്ചിട്ട് ഇങ്ങനെ കൂട്ടി ആ പാത്രത്തിലേക്ക് ഇടുക. അങ്ങനെയൊന്നും ഒരിക്കലും അടുക്കളയിൽ ചെയ്യാൻ പാടില്ല. ഇങ്ങനെ കൂട്ടിയിട്ടാൽ ബർക്കത്ത് ഉണ്ടാവില്ല. നമ്മളെ വീട്ടിൽ തന്നെ ബർക്കത്തുള്ള വീടാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ നഷ്ടപ്പെടാനുള്ള കാരണമാണ്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പാത്രങ്ങളൊക്കെ രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം അവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞ് സിങ്കിൽ ഒന്നായിട്ട് പാത്രങ്ങൾ കഴിച്ചത് കൂട്ടിയിട്ട് എന്നിട്ട് രാവിലെ വന്നൊക്കെ ക്ലീൻ ചെയ്യുക. അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇങ്ങനെ കൂട്ടിയിട്ടാൽ ഷെയ്ത്താൻ അവിടെ നിരങ്ങുന്നതാണ്. അടുക്കളയിൽ ഷെയ്ത്താന്മാർ അവിടെ വന്ന് നിരങ്ങുന്നതാണ്. നമുക്കതൊന്നും കാണാൻ കഴിയില്ലല്ലോ. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അടുക്കള എപ്പോഴും ക്ലീൻ ചെയ്ത് അതുപോലെ പാത്രങ്ങൾ തുറന്നിടുക. എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങളൊക്കെ ഉള്ള പാത്രങ്ങളൊക്കെ തുറന്നിടുക. മൂടി വെക്കാതെ ഭക്ഷണം അതിൽ നിന്ന് എടുത്ത് പിന്നെ അത് ഓപ്പൺ ആക്കിയിട്ട് അങ്ങനെ വെക്കുക. മൂടിയിടാതെ ഓപ്പൺ ആക്കിയിട്ട് വെക്കാൻ പാടില്ല. ഭക്ഷണം മൂടി വെക്കാതിരിക്കുക എന്നൊന്നും അതൊന്നും ചെയ്യാൻ പാടില്ല. തുറന്ന് കിടക്കുന്ന പാത്രങ്ങളിൽ പൈശാചികമായിട്ടുള്ള ഉപദ്രവം ഉണ്ടാവും. പാത്രങ്ങളൊക്കെ ബിസ്മി ചൊല്ലിക്കൊണ്ട് തന്നെ മൂടി വെക്കുക. എന്തെങ്കിലും ഭക്ഷണമുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് ബിസ്മി ചൊല്ലിയിട്ട് മൂടി വെക്കുക. അതുപോലെ കാരണമില്ലാതെ വാതിൽ തുറന്നിടുക. എപ്പോഴും ഇങ്ങനെ വാതിൽ വെറുതെ എപ്പോഴും ശ്രദ്ധിക്കാതെ അങ്ങനെ തുറന്നിടുക. അതൊന്നും ഒരു മൈൻഡ് ചെയ്യാതെ ആ തുറന്ന് ഇട്ടാൽ കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ആയിരിക്കും നമ്മളെ ചിന്ത. വെറുതെ എങ്ങനെ തുറന്നിടുക, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വാതിൽ അടച്ചിടാൻ ശ്രദ്ധിക്കുക. എന്തെങ്കിലും കാരണമൊക്കെ ഉണ്ടെങ്കിൽ വാതിൽ തുറന്നിടുക. അല്ലാതെ എപ്പോഴും ഒരു കാരണവുമില്ലാതെ വാതിലൊന്നും തുറന്നിടരുത്. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം ആദ്യം കൊണ്ടുവന്ന് വിളമ്പി വെക്കുക. ഭക്ഷണം ഇങ്ങനെ നമ്മളെ കാത്തിരിക്കുക. നമ്മൾ ഡൈനിങ് ടേബിൾ ഭക്ഷണമൊക്കെ നിരത്തി അങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഓരോരുത്തരെ ഇങ്ങനെ വിളിച്ച് വരുത്തി ഭക്ഷണം കഴിക്കാൻ അവരോട് പറഞ്ഞ് സാവധാനം ഇങ്ങനെ, അതുവരെ ഭക്ഷണം അങ്ങനെ നമ്മളെ കാത്തിരിക്കുകയാണ്. അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ പോയി ഫസ്റ്റ് ഇരുന്നതിന് ശേഷം ഭക്ഷണം, നമ്മൾ കഴിക്കാൻ ഉള്ളവരൊക്കെ വിളിച്ച് വരുത്തിയതിന് ശേഷം അവരുടെ മുന്നിൽ ഭക്ഷണം കൊണ്ടുപോയി വെക്കുക. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഭക്ഷണം കഴിച്ച് ബാക്കി പാത്രത്തിൽ വെക്കരുത്. നമ്മൾ ഒരു ഗ്ലാസ് ചായ ഇപ്പം കൊണ്ടുവന്ന് വെച്ചു, അതിൽ നിന്ന് ഒരു മുറുക്ക് മാത്രം കുടിച്ച് ബാക്കി അങ്ങനെ വേസ്റ്റാക്കി വെക്കുക. അതിൽ നിന്നും ആരാ കുടിക്കുക? ഷെയ്ത്താൻ അതിൽ നിന്നും കഴിക്കും. നമ്മൾ കുടിച്ച ബാക്കി ഷെയ്ത്താന്മാർ അതിൽ നിന്നും കഴിക്കും. അത് നമുക്ക് കാണാൻ കഴിയില്ലല്ലോ. ഒരു ഗ്ലാസ് ചായ വാങ്ങിയിട്ട് അതിൽ നിന്ന് ഒരു ഗ്ലാസ് കുറച്ച് കുടിച്ച് ഓ മതി എന്ന് പറഞ്ഞ് അതിൽ വെക്കുക. അങ്ങനെ ഒരിക്കലും വെക്കാൻ പാടില്ല. അതൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ അറിവില്ലായ്മ കൊണ്ട്, നമുക്ക് അറിയാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതൊക്കെ നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യം, വർക്കത്തില്ലായ്മ, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് അതൊക്കെ വന്നു ചേരുന്നതാണ്. ഭക്ഷണം നമുക്ക് കുറച്ച് എടുത്തപ്പോഴേക്കും നമുക്ക് വേണ്ട, ഓ രസം ഇല്ല, ടേസ്റ്റ് ഇല്ല എന്നൊക്കെ തോന്നി ബാക്കി അങ്ങനെ നമ്മൾ വെച്ചാൽ, നമ്മൾ ഭക്ഷണം വേസ്റ്റാക്കിയാൽ നമ്മൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അസുഖങ്ങൾ വരുന്നതാണ്. ഇപ്പോൾ എല്ലാവർക്കും ഷുഗറ്, പ്രഷറ്, കൊളസ്ട്രോള് എന്നിങ്ങനെയുള്ള അസുഖമാണ് എല്ലാവർക്കും. കുറേ ആൾക്കാർക്കും ഉള്ള ഒരു അസുഖമാണ്. പ്രായമില്ലാത്തവർക്കും പ്രായമുള്ളവർക്കും ഒക്കെ വരുന്ന ഒരു അസുഖമാണ് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള് എന്നിവയൊക്കെ. അങ്ങനെയുള്ളൊക്കെ രോഗങ്ങൾ വരുമെന്നാണ്.
നമ്മളിങ്ങനെ ഭക്ഷണം വേസ്റ്റാക്കിയാൽ കുറച്ച് ഭക്ഷണം കഴിച്ച് ബാക്കി അങ്ങനെ വെച്ച് അങ്ങനെയൊക്കെ ഭക്ഷണത്തോട് കളിച്ചാൽ, ഭക്ഷണത്തിന് ഒരു നമ്മളൊരു ഭക്ഷണത്തിന് ഒരു മുൻഗണന കൊടുക്കാതിരുന്നാൽ നമുക്ക് അസുഖം വരുമെന്നാണ്. നമ്മൾ തന്നെ വിളിച്ചു വരുത്തുന്നത് ഓരോ അസുഖങ്ങളാണ് ഇതൊക്കെ. അതുപോലെ ബിസ്മി ചൊല്ലി ഭക്ഷണം പാകം ചെയ്യുക. നമ്മൾ സ്ത്രീകൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ബിസ്മിയോട് കൂടി തുടക്കം വെക്കുക. ഇനി ഇപ്പൊ ചോറിന് അരിയൊക്കെ ഇടുന്ന സമയത്ത് ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് പറഞ്ഞുകൊണ്ട് അരിയിടുക. അതുപോലെ ചായ ഉണ്ടാക്കുന്ന സമയത്ത്, അതുപോലെ മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒക്കെ ബിസ്മി ഒന്ന് ചൊല്ലി നോക്കുക. അതൊക്കെ വല്ലാത്ത ഒരു ബർക്കത്തുണ്ടാവുന്ന ഓരോ പരിപാടിയാണ്. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന വലിയ കൂലിയുള്ള ഓരോ പരിപാടിയാണ് ഇതൊക്കെ. ഇന്നു മുതൽ ഇതൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് ആയത്തുൽ കുർസിയൊക്കെ ഓതിക്കൊണ്ട് ഭക്ഷണം പാകം ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഭക്ഷണത്തിന് നല്ല ബർക്കത്തുണ്ടാകും. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ഇന്ന് മുതൽ നിങ്ങളെല്ലാവരും, എൻ്റെ ഉമ്മമാരെല്ലാവരും ഇന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവാൻ ഇതൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആലയോട്, അള്ളാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി കബൂൽ ചെയ്യണേ നാഥാ, ഞങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ, ഞങ്ങളുടെ വീടിന് സമാധാനത്തിൻ്റെ കേന്ദ്രമാക്കി തരണേ നാഥ, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പൈശാചിക ബുദ്ധിമുട്ടുകളിൽ നിന്നും സിഹ്റ് കണ്ണേർ എന്നിവിടങ്ങളിലൊക്കെ നിന്നും കാവൽ നൽകണേ അല്ലാ. ഒരുപാട് പേർ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ മനസ്സിലുള്ള എന്ത് പ്രയാസങ്ങളാണോ അവർക്കുള്ളത് അതെല്ലാം നീ റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാട്ടോ. എല്ലാവരോടും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് എല്ലാവർക്കും എന്താണ് അഭിപ്രായം എന്നുള്ളവർ നിങ്ങൾ മെസ്സേജ് അയക്കണം കേട്ടോ. നിങ്ങളുടെ ഓരോ വീഡിയോ കാണുന്ന സമയത്ത് എന്താണ് നിങ്ങളുടെ രീതിയിൽ നിന്നും നിങ്ങൾക്ക് അഭിപ്രായമുള്ളത് എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ എഴുതി അറിയിക്കണം കേട്ടോ. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തീർച്ചയായിട്ടും കമൻറ്റ് എഴുതാൻ മറക്കരുത് കേട്ടോ.